അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മബാരിക് അലാ റസൂലിക സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മദീന പള്ളിയിൽ ഒരു ദിവസം ഇഷാ നമസ്കാരം കഴിഞ്ഞ സമയം പള്ളിയാകെ സ്വഹാബത്തിനെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സമയമാണ്. മഹാനായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലതും പഠിപ്പിച്ചു നൽകുമോ എന്ന ആകാംക്ഷയിൽ അവർ നബി തങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ നിങ്ങളാരും പോകല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു. വല്ല ഇൽമും കിട്ടണേ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സ്വഹാബത്തിനോട് നിങ്ങൾ അവിടെ ഒരു അല്പസമയം ഇരിക്കും, ഒരു കാര്യം പറയാനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ വലിയ ആവേശമായി സ്വഹാബത്തിന്. അവരെല്ലാവരും ആകാംക്ഷയോടെ അവിടെ ഇരുന്നു. ആ സമയത്ത് മുത്തുനബി തങ്ങൾ എണീറ്റ് നിന്ന് പറഞ്ഞു, സ്വഹാബ ഇന്നു മുതൽ നിങ്ങളുടെ മരണം വരെ എല്ലാ ദിവസവും രാത്രി സമയത്ത് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് നിങ്ങൾ ഓതണേ എന്ന് പറഞ്ഞു. എല്ലാ രാത്രിയിലും പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് ഓതാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്തിന് പേടിയായി, ആകെ ബേജാറിലായി. കൂട്ടത്തിലൊരു സ്വഹാബി എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, നബിയെ ആർക്കാണ് ഞങ്ങളിൽ ആർക്കാണ് അതിന് കഴിയുക നബിയെ? കാരണം ഞങ്ങളുടെ ജോലിയും ഇഷാ ജമാഅത്തും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തുമ്പോഴേ സമയം പാതിരയാവുകയാണ്. പിന്നെ ആ സമയത്ത് ഓരോ രാത്രിയിലും ഖുർആനിലെ 1000 ആയത്തോതാൻ കൂടി ഞങ്ങൾ നിന്നാൽ നബിയെ നേരം പുലരുവോളം ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ. അങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ നിങ്ങളോട് വാക്ക് തന്നാൽ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസമാകുമോ എന്ന് സ്വഹാബത്തിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, സ്വഹാബ എല്ലാ രാത്രിയിലും ഖുർആനിലെ 1000 ആയത്തോതാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ട. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്, അത് നിങ്ങൾ എല്ലാ രാത്രിയിലും ഒരു തവണ പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്തോതിയ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും. അങ്ങനത്തെ ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് നിങ്ങൾക്ക് എല്ലാ രാത്രിയിലും ഒരു തവണ പാരായണം ചെയ്തുകൂടെ എന്ന് മുത്ത് ഹബീബിൻ്റെ ചോദ്യം. ഇത് കേട്ടപ്പോൾ സ്വഹാബത്തിന് വല്ലാതെ ആവേശമായി. അവർക്ക് ഉടനെ അവർ ചാടി എണീറ്റ് ചോദിച്ചു, ഒമാ ഹാദിഹി സൂറത്തു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങനെ ഒരു സൂറത്ത് ഖുർആനിലുണ്ടോ? അങ്ങനെ ഒരു സൂറത്ത് ഖുർആനിലുണ്ടോ നബിയെ? എല്ലാ രാത്രിയിലും ഒരു തവണ ഞങ്ങൾ പാരായണം ചെയ്താൽ ഖുർആനിലെ 1000 ആയത്തോതിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ നബി അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് ആ മഹത്തായ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? നമുക്കൊക്കെ പരിചയമുള്ള, നമ്മൾ സാധാരണ ഓതാറുള്ള ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തു തക്കാഫുർ, അല്ലാഹുമ്മ തക്കാഫുർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് എല്ലാ രാത്രിയിലും മുഅ്മിനായ മനുഷ്യൻ ഒരു തവണ പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ പരിശുദ്ധ ഖുർആനിൽ 1000 ആയത്തോതിയ പ്രതിഫലമാണ് അള്ളാഹു മനുഷ്യന് നൽകുന്നത്. ഇത് മുത്തുനബി തങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ ചോദിച്ചു, നബി ഇതെന്ത് അത്ഭുതമാണ്, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ ഉണ്ടല്ലോ, സൂറത്തുൽ ബക്കറയുണ്ട്, ആലു ഇമ്രാൻ സൂറത്തുണ്ട്, അങ്ങനെ തുടങ്ങി നബി ഇദാ വഖായത്തിയും ദുഹാനും സജദയും തബാറക്കയും യാസീനും അടക്കം പല സൂറത്തുകളും ഖുർആനിലുണ്ടല്ലോ നബിയെ, ഈ സൂറത്തുകൾക്കൊന്നും ഇല്ലാത്ത ഒരു മഹത്വം ഈ ചെറിയ സൂറത്തിന് നൽകപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന, മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന ഒരായത്ത് ആ സൂറത്തിലുണ്ട്. ആ ആയത്ത് ആ സൂറത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ആ സൂറത്തിന് ഇത്ര വലിയ മഹത്വമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബി ഏതാണ് ആയത്ത്? അള്ളാഹുവിൻ്റെ റസൂൽ ആ സൂറത്ത് ഓതി കൊടുത്തു. ആ സൂറത്തിലെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, ഫുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, ഈ ആയത്ത് മനുഷ്യനെ പേടിപ്പെടുത്തേണ്ട ആയത്താണ്. ആ ആയത്ത് ഉണ്ടായത് കൊണ്ടാണ് അത്രേ ആ സൂറത്തിന് അത്ര വലിയ മഹത്വം ഉണ്ടായത്. എന്താണ് ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്? അള്ളാഹു ആ സൂറത്തിൽ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യന്റെ ആർത്തിയെ കുറിച്ച് പറഞ്ഞു, മരണം പറഞ്ഞു, ഖബർ പറഞ്ഞു, പിന്നീട് മഹ്ഷർ പറഞ്ഞു. മഹ്ഷറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, മനുഷ്യ മരണശേഷം നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ എത്തിപ്പെടും,
നിങ്ങൾ എൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടാൽ ആ സമയം ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ മഹ്ശറയിൽ വിചാരണ ചെയ്യപ്പെടും, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു ആയത്ത് അതിലുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കേണ്ട ഒരു ആയത്താണ്. ഈ ആയത്ത് ഉണ്ടായത് കൊണ്ടാണ് ആ സൂറത്തിന് അള്ളാഹു തആല ഇത്രയും വലിയ മഹത്വം നൽകിയതെന്ന് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പ്രധാനമായി രണ്ട് സന്ദേശങ്ങളാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. ഒന്ന്, എല്ലാ രാത്രിയിലും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരൊറ്റ തവണ അൽഹാകുമുൽ തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് പാരായണം ചെയ്യണം. നമുക്കുള്ള പ്രതിഫലം പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് ഓതിയ പ്രതിഫലം അള്ളാഹു സമ്മാനിക്കുകയാണ്. ഈ സംഭവം നൽകുന്ന രണ്ടാമത്തെ ഒരു സന്ദേശം, ഈ സൂറത്തിന് ഇത്ര വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം അനുഗ്രഹങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ഒരു ആയത്ത് അതിലുണ്ടായത് കൊണ്ടാണ്. നമ്മൾ എല്ലാ സമയവും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകണം, നന്ദി ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തണം. എങ്കിലേ ആ വിചാരണ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു എല്ലാ രാത്രിയിലും അൽഹാഖുമുത്തഖാസുർ പാരായണം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്ന, അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന, അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിചാരണ വേളയിൽ വ്യക്തമായി മറുപടി പറയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. വാഹുറു ദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.